നമസ്തേ. ആശ്രമധർമ്മത്തെപ്പറ്റി പറഞ്ഞു തരണമെന്നാണ് ഗുരുവിനോട് പഞ്ചമസർഗത്തിലെ 121 122 ശ്ലോകങ്ങളിലായി ചോദിക്കപ്പെട്ടത്. ഞാൻ ഉത്തരം പറയാൻ തുടങ്ങുകയാണ്. 123 ശ്ലോകം. ഗുരുരുവാച, ഗുരു പറഞ്ഞു, വാച പറഞ്ഞു, വജുധാതുവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉവാച, പറഞ്ഞു. ആര്? ഗുരു. ഗുരുഹു ഉവാച, ഗുരു പറഞ്ഞു. അഥാഹം സംപ്രവക്ഷ്യാമി ജ്ഞാതവ്യാനാം ആശ്രമാംസ് തഥാ തേഷാം സാമാന്യധർമാംശ്ച ക്രമശശ്രുണുതാസ്തികാഃ. അഥാഹം സംപ്രവക്ഷ്യാമി ജ്ഞാതവ്യാൻ ആശ്രമാംശ്ച തഥാ തേഷാം സാമാന്യധർമാംശ്ച ക്രമശശ്രുണുതാസ്തികാഃ. അഥ അഹം സംപ്രവക്ഷ്യാമി ജ്ഞാതവ്യാനം ആശ്രമാൻ തഥാ തേഷാം സാമാന്യധർമാൻ ച ക്രമശശ്രുണുത ആസ്തികാഃ. ആസ്തികാഹ അല്ലയോ ഈശ്വര വിചാരമുള്ളവരെ, ആസ്തികന്മാരെ. അഥ ഇനിയും അടുത്തതായി, അഹം ഞാൻ, ജ്ഞാതവ്യാൻ അറിഞ്ഞിരിക്കേണ്ട ആശ്രമാൻ ആശ്രമങ്ങളെയും, തേഷാം അവയുടെ, സാമാന്യധർമാഞ്ച സാമാന്യധർമ്മങ്ങളെയും, ക്രമശഃ ക്രമമായി, സംപ്രവക്ഷ്യാമി പറഞ്ഞു തരാം, ശൃണുത നിങ്ങൾ കേട്ടാലും. അല്ലയോ ഈശ്വര വിചാരമുള്ള ശിഷ്യന്മാരെ, ഞാൻ പറയുന്ന ആശ്രമ സ്വരൂപത്തെയും അതിൻ്റെ വിധികളെയും നിങ്ങൾ കേട്ടുകൊള്ളുക. ഇപ്പൊ ഗുരുവിനോട് ചോദിച്ചതിന് വ്യക്തമായ ഉത്തരം പറയാനായിട്ട് ഗുരു തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ശിഷ്യോത്തമന്മാരെ തന്നെ വളരെയധികം പ്രകീർത്തിച്ചു, തൻ്റെ ഗുണഗണങ്ങളൊക്കെ വിശദമാക്കിയിരുന്നു. താൻ സർവജ്ഞനാണ്, വാക്യ വിശാരദനാണ്, ജ്ഞാതൃജ്ഞാന ന്യായങ്ങളെപ്പറ്റി പറഞ്ഞു തരാൻ ഏറ്റവും യോഗ്യനാണ് എന്നൊക്കെയാണല്ലോ ഗുരുവിനെ ശിഷ്യന്മാരെ പുകഴ്ത്തിയത്. ഗുരു ശിഷ്യന്മാരെയും ഒന്ന് അഭിനന്ദിക്കുകയാണിനി. അതാണ് ആസ്തികാഹ എന്നുള്ള ആ സംബോധന. ആസ്തികന്മാരെ, ഗുരുശിഷ്യ പാരസ്പര്യത്തിന്റെ ഒരു ഒരു പ്രത്യേകതയാണ്. അധ്യാത്മവിദ്യ പഠിപ്പിക്കുന്നയാളായിരുന്നാലും മറ്റ് വിദ്യകൾ പഠിപ്പിക്കുന്നയാളായിരുന്നാലും ഇത് അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞുങ്ങളെ, തന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ അധ്യാപകൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ല, നേരെ വിപരീതമായ ഒരു മനോഭാവമായിരിക്കരുത് ഉണ്ടാവേണ്ടത്. ആ തരത്തിലുള്ള ഒരു പ്രസന്റേഷനും ആയിരിക്കരുത് നടത്തേണ്ടത്. നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, നീ മണ്ടനാണ്, മടനാണ്, മുരാച്ചിയാണ് എന്നൊക്കെ പറഞ്ഞ് അവനിലെ അവന്റെ ഋണാത്മകത വർദ്ധിപ്പിക്കാനായിരിക്കരുത് ശ്രമിക്കേണ്ടത്. മറിച്ച് അവനെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരണം. നിന്നെ കൊണ്ട് സാധിക്കും. മനസ്സിലെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണെങ്കിലും ഇത്തിരി വിഷമിച്ചാൽ ഇത് ഈ കണക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുക. പോയട്രി പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, സാരമില്ല കുഞ്ഞെ, നമുക്ക് ഇത്തിരി ശ്രമിച്ചാൽ പോയട്രി പഠിക്കാം എന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അവൻ പഠിക്കും. നേരെ തിരിച്ചാണെങ്കിലോ, ഇതൊന്നും നിന്നെ കൊണ്ടൊന്നും പഠിക്കാൻ കൊള്ളത്തിലിടാവുകയേ എന്ന് പറഞ്ഞാൽ അവനല്ലെ അവന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പൊ നല്ല ഗുരുക്കന്മാര് ശിഷ്യന്മാരെ തന്റെ അടുത്ത് വന്നു ചേരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെയിരിക്കുക. ആ ഒരു രീതിയാണ്, സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഗുരുവും ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരുപക്ഷേ
ആത്മാനന്ദ സ്വാമിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും ആത്മാനന്ദ സ്വാമിക്ക് ഗുരുവിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ് ആണല്ലോ ഈ തരത്തിൽ വരുന്നത്. ഗുരുവിൽ വിളിക്കുകയാണ്, അല്ലയോ ഈശ്വര വിശ്വാസമുള്ളവരായിട്ടുള്ള എനിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ളവരെ, അതാ ഇനിയും ഞാൻ എന്ത് ചെയ്യാം, ജ്ഞാതവ്യാനാശ്രമം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ആശ്രമധർമ്മങ്ങളെ അവയുടെ സാമാന്യധർമ്മങ്ങളെയും ഒക്കെ ക്രമമായിട്ട് പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. എനിക്ക് പറഞ്ഞുതരാനുള്ള കഴിവുണ്ടെന്നുള്ള അഹംഭാവമല്ല ഇവിടെ. ഗുരുവിനറിയാം ഇതൊക്കെ പറഞ്ഞു തരാൻ, പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും യോഗ്യനാണ് താനെന്നറിയാം. എന്താണെന്ന് ചോദിച്ചാൽ വേദാഗമ സാരങ്ങൾ അറിഞ്ഞയാളാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ തത്വം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഗുരുവിന് മാത്രമാണ് സാധിക്കുക. യുഗപ്രവാചകനായ, യുഗ പിറവിക്ക് കാരണഭൂതരായ മഹാഗുരുക്കന്മാരിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് കൃഷ്ണനായിരുന്നാലും ബുദ്ധനായിരുന്നാലും ത്രിപാദങ്ങളായിരുന്നാലും അവരിൽ കൂടി ഒഴുകി വന്നതാണ് ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അല്ലെ ധർമ്മമാർഗം. ശ്രീകൃഷ്ണ പരമാത്മാവ് ഗീതയിൽ പറയുന്നത് പോലെ ഈ യോഗം ഞാൻ പണ്ട് പറഞ്ഞു കൊടുത്തതാ, ഞാനിത് മനുവിന് പറഞ്ഞു കൊടുത്തു, മനു ഇക്ഷ്വാവിന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ മനുരിക്ഷ്വാകവേ അബ്രവീ ദേവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേനേഹമഗതോ യോഗോ നഷ്ട പരന്തപ. ഞാനിങ്ങനെ പണ്ട് മുതലേ ഈ പ്രപഞ്ചത്തില് ഉണ്ടാക്കി വെച്ച ഒരു സംവിധാനമുണ്ട്, അതിനെ കുറിക്കുന്ന നിയമങ്ങളുണ്ട്, അത് ഞാനിങ്ങനെ കാലാകാലങ്ങളിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരുന്നതാണ്. പക്ഷെ അത് ഇടക്കാലത്തത് അതിന് മൂല്യശോഷണമുണ്ടായി, അത് വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കാനുള്ള ആളില്ലാത്തതുകൊണ്ടും കേൾക്കാനുള്ള ആളില്ലാത്തതുകൊണ്ടും അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും, അതിൻ്റെ സെൻസ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ ഉള്ള സന്ദർഭത്തിൽ ആ ധർമ്മ ശാസ്ത്രത്തെ, അല്ലെ ധർമ്മത്തെ വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് പ്രകൃതി യുഗപുരുഷന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നത്. അവർ ശരിക്കും യുഗപുരുഷന്മാരാ, യുഗത്തെ ഉണ്ടാക്കുന്നവരാണ്. അങ്ങനെ ഒരു യുഗപ്രവാചകനാണ് നമുക്ക് ഈ ധർമ്മശാസ്ത്രത്തിന്റെ കാതലായ വശങ്ങൾ, സൂക്ഷ്മമായ വശങ്ങൾ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത്. ഗുരു അവിടെ കോൺഫിഡൻസോടുകൂടി താൻ ഇതിന് ഏറ്റവും അധികം യോഗ്യനാണെന്ന് അറിയാവുന്നത് കൊണ്ടാ, അല്ല നമ്മളെപ്പോലെ അറിയാൻ മേലാത്ത കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറയുന്ന ഒരു മനോഭാവമല്ല. കഴിഞ്ഞ ദിവസം ഒരു ഫോ ഇതിന് വീഡിയോ കോളിനകത്ത് കാണുക, എനിക്ക് 64 കൃതികളും അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്ന ആളുകൾ, എന്തൊരു വലിയ ഞാനെന്നുള്ള ഭാവമാണ് അയാളുടെ ഉള്ളിലുള്ളത്. ഗുരുവിന്റെ കൃതികളെ വ്യാഖ്യാനിക്കാൻ നമുക്കൊക്കെ എന്ത് യോഗ്യതയാവുള്ളത്? ഗുരുവിന്റെ കൃതികളെ വ്യാഖ്യാനിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗുരുവായിട്ട് തന്നെ തീരണം, എന്നാലേ സാധ്യമാവത്തുള്ളൂ. അല്ലാതെ സാധാരണ ഒരുവന് അനുഭൂതി തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് രചിച്ച ഈ കവനങ്ങൾക്കൊന്നും അർത്ഥം പറയാൻ സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും അർത്ഥം പറയാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ അനർത്ഥമാണ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ ഇത് ചെയ്യുന്നതോ ശ്രമിച്ചു നോക്കുക മാത്രമാണ്, കാകൻ പറന്ന പുനരന്നങ്ങൾ പോയ വഴി പോവാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും പറയാനുള്ള എന്തെങ്കിലും കാര്യമായ യോഗ്യതയോ എന്തെങ്കിലും ഉണ്ടായിട്ടല്ല. പക്ഷേ ഒരു ധർമ്മം, ഗുരു ഏൽപ്പിച്ച ചില ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യാതെ പോയാൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് ദോഷം കിട്ടുന്നത് കൊണ്ട് മാത്രം ഈ വഴിക്ക് ഒരു ശ്രമം നടക്കുകയാണ്. അല്ലാതെ ഗുരുകൃതികളോ മഹാപുരുഷന്മാരുടെ ഗംഭീരമായ വചസ്സുകളോ ഒക്കെ വേണ്ടതുപോലെ വ്യാഖ്യാനിക്കാൻ അല്പജ്ഞന്മാരായിട്ടുള്ള, അല്ല അല്പജ്ഞനായിട്ടുള്ള ഈ ഉള്ളവനെ പോലെയുള്ളവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ അറിവോടുകൂടി തന്നെ ഗുരുവിന്റെ കാര്യങ്ങൾ പറയാനിരിക്കുമ്പോൾ ഗുരുപ്രസാദ രൂപേണ എന്തൊക്കെയോ
നാവിൽ വരുന്നത് കൊണ്ട് മാത്രം അത് പറയുന്നതാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല. വളരെ വിനീത ഭാവത്തിൽ തന്നെ അറിവില്ലായ്മയെ തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗുരുവിജ്ഞാനീയമായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും പറയുന്നത്. അതിനകത്ത് വരുന്ന തെറ്റുകൾ സത്തുക്കളായിട്ടുള്ള ആളുകൾ തുറന്ന് കാണിച്ചു തന്നാൽ ഒരു സന്തോഷമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ശാരദാദേവിയെക്കുറിച്ചുള്ള ഒരു ഒരു ടോക്കിന് അവസരമുണ്ടായപ്പോൾ ഒരു ഒരു സന്യാസി ശ്രേഷ്ഠനോട് വളരെ ബഹുമാനമുള്ള ആൾ വിളിച്ചു പറഞ്ഞു, ശാരദയുടെ കയ്യിലിരിക്കുന്ന കുംഭം എന്ന് പറയുന്നത് അർത്ഥത്തെ പ്രതിനിധീകരിക്കുന്നതല്ല, അത് അമൃത കുംഭമാണ്. വളരെ സന്തോഷം തോന്നുന്നതല്ല, നമ്മൾ പറയുന്നതെല്ലാം ശരിയാണെന്നും ഒന്നും നമ്മൾ പറയുന്നില്ല, അമൃതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ താത്വികമായ വശം പറഞ്ഞപ്പോൾ ഓ അത് ശരി എന്ന് പറയേണ്ടി വന്നു. അപ്പൊ അങ്ങനെ അമൃത സമാനമായ ഗുരുവാണികളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നൊന്നും കാര്യമായിട്ട് അറിയില്ലെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക മാത്രം ചെയ്യുന്നു. തെറ്റും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ധാരാളം ഉണ്ടാകും, അല്ലയോ സജ്ജനങ്ങളെ? അത് സ്നേഹപൂർവം പറഞ്ഞു തരാനുള്ള മനസ്സും കൂടെ കാണിക്കണം. അത്തരത്തിൽ ഈയുള്ളവരിലൂടെ ഒരു പ്രസാദം നിങ്ങളിൽ നിന്നൊക്കെ കിട്ടുവാനുള്ള ഒരവസരം കൂടി ഉണ്ടാകണമെന്നുള്ള അപേക്ഷയോടെ